ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ നോമ്പിന് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക പപ്സും പിന്നെ സമൂസ സമൂസ ആണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്താ പറയുക പത്തിരി കറിയൊന്നുമല്ല ഇന്ന് ഉണ്ടാക്കുന്നത് കപ്സ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു അടിപൊളി കപ്സും കൂടെയാണ് അതിൻ്റെ കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പപ്സും സമൂസ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ദോശേ മുട്ടക്കറിയൊക്കെ കാരണം പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് പിന്നെ അടിപൊളി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റെസിപ്പി ഒക്കെ ആണ് എന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാ പോകുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് സമൂസൻ്റെ കൂട്ട് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പാത്രം വെച്ചിട്ട് അപ്പോൾ നമുക്ക് ബട്ടറാണ് കേട്ടോ ആദ്യം വേണ്ടത് ബട്ടറായിരുന്നു വേണ്ടത് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ബട്ടറില്ല അപ്പോൾ എല്ലതും നമ്മൾ അടുത്തുണ്ടായിക്കൊണ്ടെന്നില്ല ബട്ടറാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ എന്തായാലും ശരിയാവില്ല അപ്പോൾ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ കൂടുതലാവണ്ട കുറച്ച് മതി അപ്പം ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് സവാള ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞതാണ് സവാള ഞങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള കൂടുതൽ മസാല ഒന്നും ഇല്ലാത്തൊരു സമൂസ ആയിരിക്കും വെജിറ്റബിൾ സമൂസ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും മസാല ഒന്നും ഇല്ലാതെ ഇത് കുറച്ചൊന്ന് വേഗം വാട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ടുള്ള ഒന്ന് നല്ലോണം ഉള്ളിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്നാണ് മാറിപ്പോയിക്കോട്ടെ അപ്പോൾ ആ ഉള്ളിൻ്റെ ആ പച്ച മണമൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ഈ ഒരു ഇങ്ങനെ നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം വാടിയിക്കല്ല എന്നൊരു മീഡിയം ലെവലിൽ നല്ലോണം ഒന്ന് വാടി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ പച്ചപ്പട്ടാണി ഉണ്ട് പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇല്ലേ അതാണ് പിന്നെ ക്യാരറ്റ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫീസറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവറൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ ഉടച്ചെടുത്താൽ ഇങ്ങനെ ഉടഞ്ഞു വരും ഒന്ന് അതിൻ്റെ ഐസൊന്നും കൂടുതലങ്ങോട്ട് പോയിട്ടില്ല ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ അതാ ഇതൊന്ന് ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്നിങ്ങനെ വേവട്ടെ അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇതിലെ ഒരു എന്താ പറയുക പട്ടാണിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചൊരു വെള്ളം കൂടെ ഉണ്ടിട്ട് അതിൽ ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ ഒരു ഒരു സ്പൂൺ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി മാത്രമാണ് ഇതിൻ്റെ ഒരു എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാമത്തെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് അപ്പം അതിൽ കിടന്നിട്ട് ആ പട്ടാണിയും ഇതൊക്കെ ഒന്ന് അതിൽ കിടന്നിട്ട് വേവട്ടേട്ടോ ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വറ്റി വരണം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ തേങ്ങാപ്പാലൊക്കെ വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊട്ടോറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാണ് ഇങ്ങനെ ഉടച്ചെടുക്കണേ ഇനി ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ഉടച്ചെടുത്താലും മതി അപ്പോൾ അത് അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓറിയാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഒരു അര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ
അപ്പൊ ലാസ്റ്റ് അത് ചേർത്ത് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മസാല അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മള് ഫില്ലിങ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങന്റെ ഒന്നാം പാല് ഒഴിച്ചുകൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഇതിനൊരു സ്പൂൺ മാത്രം ഇതിൽ ഒഴിച്ചുകൊടുത്തുള്ളൂ, ഇത്ര മതി. എന്നിട്ട് അതൊന്ന് വറ്റിയെടുത്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മള് മസാല കൂട്ട് റെഡിയാവും. ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സമൂസക്ക് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ് ആക്കിയിട്ടൊക്കെ മാറ്റാം. ഇതൊന്ന് ഒന്നും കൂടെ ആ ഒരു തേങ്ങാപ്പാൽ ഒന്നും കൂടെ വറ്റി വരട്ടെ. അപ്പൊ നമുക്ക് സമൂസ ഉണ്ടാക്കുക. സമൂസ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും, പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാണ് ചെയ്യേണ്ടട്ടാ. അപ്പൊ ഇതാ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാരും വാങ്ങുന്നതന്നെയാണല്ലോ പൊതുക്കെ. ആദ്യമൊക്കെ സമൂസ ഉണ്ടാക്കി പഠിക്കുന്നത് തന്നെ ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മള് ഉണ്ടാക്കി എല്ലാരും, ഞാൻ കൂടുതലായിട്ട് കണ്ട് ഫില്ലിങ് നടക്കുന്നില്ല കേട്ടാ, ഓവറായിട്ട് നടക്കുന്നില്ല. സമൂസ ചുറ്റുന്നതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ ഇനി അത് ഫുള്ള് ചുറ്റിട്ട് കാണിക്കട്ടാ. അപ്പൊ സമൂസ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. സമൂസ അത്രയും സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കവറിലേക്ക് മാറ്റും, എന്നിട്ട് ഫ്രീസറിലേക്ക് വെക്കും. അപ്പൊ അത് നമുക്ക് മടിയുള്ള ദിവസം, ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം, അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഫ്രീസർക്ക് വെച്ചാൽ മതി. അപ്പം അത് ഫ്രീസറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പം ഞാൻ ഇത് റെഡിയാക്കട്ടെ കേട്ടോ. അപ്പം ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാം. പപ്സിനുള്ള മസാല ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇനി പപ്സിനുള്ള മസാല റെഡിയാക്കാം. ചട്ടി ഇത് ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, വലിയ ജീരകം കേട്ടോ. ചൂടായി വരുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല സുഖമല്ലേ. അപ്പം അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുക്കാം. ഇത് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വയന്ന് വന്നതിന് ശേഷമാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താല്, കറിവേപ്പിലയാണ് കൊണ്ടുവന്ന് വെച്ചത് ഇല്ല, ഇനിയിപ്പോ അതിന് പോവാനാവൂല. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോളിതാ ഞമ്മള് ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുട്ടക്കറി അതുപോലെ പപ്സ് ഇതിനൊക്കെ നല്ലോണം ഉള്ളി നല്ലോണം വയന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ലോണം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്, വീഡിയോയിൽ അത്ര കളർ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോഴേ അതിൻ്റെ ആ ഒരു അതിൻ്റെ മുമ്പ് നല്ലോണം വയന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ അധികം ഒന്നും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കൂടുതലൊന്നും ഇടുന്നില്ല, എനിക്ക് വലിയ മസാലകളും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഞാൻ ഇനി പപ്സ് ഉണ്ടാക്കുമ്പോൾ ബാക്കി കാണും. അപ്പൊ മസാല റെഡി.
ഒരു പച്ചമണം പോകും വരെ ഒന്ന് നല്ലോണം ഒന്നുണ്ട് വഴറ്റിയെടുക്കും. അപ്പൊ ഞാൻ പപ്സിന്റെ മസാല കുറച്ച് കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് കുറച്ച് നമ്മൾ എപ്പോഴും പപ്സ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നതാണ് പപ്സൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് മസാലയെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, നമുക്ക് മാത്രം ആവശ്യമായിട്ടുള്ള മസാല. ഈ ഒരു പച്ചമണം പോകും വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, നമുക്ക് ചേർത്ത് കൊടുക്കട്ടാ. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ. ഓക്കെ, അപ്പോ പപ്സിന്റെ മസാല റെഡി. അപ്പൊ ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കട്ടാ. പപ്സിന് ഇതാണ് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴൊന്നും അങ്ങനെ വാങ്ങാറില്ല, നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം. പിന്നെ നമ്മള് കേക്ക് ബേക്ക് ചെയ്യൂലേ, നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുമല്ലോ, അതുപോലെ ബേക്ക് ചെയ്ത് എടുക്കട്ടോ. നല്ലോണം ഹീറ്റ് ആയതിനു ശേഷം വേണം അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പപ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഓവണ് നല്ലോണം ഹീറ്റ് ആയതിൻ്റെ ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്സ് റെഡിയാവുക. അപ്പം നമുക്ക് ഇനി പപ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പപ്സ് ഞാൻ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരു നാലിനെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പപ്സിൻ്റെ ഒരു ഷീറ്റ് വരുന്നത്. ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ താഴെ ഒരു കവറും കൂടെ അങ്ങനെ വെച്ചിട്ട് ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ പപ്സിൻ്റെ ഷീറ്റ് വരുന്നത്. അത് ആദ്യം ഫീസർ ആയിരിക്കും ഉണ്ടാവുക, എന്നിട്ട് നമ്മൾ പുറത്ത് വെക്കണം. അപ്പം അതുപോലെ കിട്ടും, എന്നിട്ടാണ് പപ്സ് ഇങ്ങനെ ഇതുപോലെ ആയതിന് ശേഷമേ പപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ആ ഒരു ഫീസർ ഐസൊക്കെ പോയതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ മസാല ഒക്കെ വെക്ക് ഇങ്ങനെ പപ്സിന് മസാല ഉണ്ടാക്കുക. അതുപോലെ നേരെ ഒരു കോഴിമുട്ടൻ്റെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. പപ്സ് ഉണ്ടാക്കാൻ ഇത്ര ഇങ്ങനെ ഷീറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു നാല് പപ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ പപ്സ് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ അഞ്ചെണ്ണമാണ് റെഡിയാക്കി എടുത്തത്. ഇനി ബാക്കി അഞ്ചെണ്ണം കൂടെ ഉണ്ട്, 10 പീസാണ് ഇതിലുണ്ടാവുക. അപ്പം ഇനി ഞാൻ അടുത്തത് ഇതിൽ ചോക്ലേറ്റ് വെച്ചിട്ടായിരിക്കും ഇനി ഒരു പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്, ഒരു മധുരമായിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കിതുപോലെ തന്നെ പാക്കിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് തന്നെ തിരിച്ച് വെക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ 5 പപ്സ്, ഇനി 5 എണ്ണം കൂടെ ബാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എഗ്ഗിൻ്റെ ആ യെല്ലോ ഉണ്ടാവുമല്ലോ, അത് ഒന്ന് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഹീറ്റായ ഓവണിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുമല്ലോ, അതേപോലെ ഒരു തട്ടിറക്കി വെച്ചിട്ട് നല്ലോണം ഹീറ്റ് ആയതിന് ശേഷം ഒരു ട്രേയിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് അകല പാലിച്ചിട്ട് നമ്മൾ വെച്ചെടുക്കുക. അപ്പോൾ പപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഓവൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ സമൂസ റെഡിയാക്കി എടുക്കാം. സമൂസ റെഡിയാക്കുക, എണ്ണ നല്ലോണം ചൂടായി എടുക്കുകയാണ്. അങ്ങനെ വേണം പപ്സിന് തീ ഒന്ന് കുറച്ചെടുക്കുക. വേഗം കരിയാൻ സാധ്യത ഉണ്ട് നമ്മൾ തീ കൂടി എടുക്കുമ്പോൾ കേട്ടോ. പക്ഷെ വേഗം റെഡിയാവുന്നത് കൂടെയാണ് ഇതുപോലെ നമ്മൾ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് കരിയാതെ നോക്കും വേണം, വേഗം കരിഞ്ഞു പോകും. ഒരു ബ്രൗൺ കളറാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു കളറ്, സമൂസൻ്റെ കളറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളെ സമൂസ റെഡി ആയിട്ടുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി കളറ് ഇല്ല, ഒരു നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സമൂസൻ്റെ ഒരു കളറ് വന്നിട്ടുള്ള ആ ഒരു കളറിലാണ് ഈ ഒരു സമൂസ റെഡിയാക്കിയിരിക്കേണ്ടത്. നല്ല കരിഞ്ഞു പോവരുത്. ഞാൻ നല്ലൊരു
അപ്പോൾ നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കപ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആ കപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ ഞാൻ സവാള നല്ല സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതൊക്കെ ഈ ഒരു കളറിലാണ് നമുക്ക് സവാള വേണ്ടത്. ഇനി നമുക്കതിലേക്ക് മൂന്ന് ടൊമാറ്റോ സ്ലൈസാക്കി വെച്ചതും ഒരു പച്ചമുളകുമാണ്. മൂന്ന് ടൊമാറ്റോ എന്ന് പറയുമ്പോൾ ഒന്ന് ചെറുതാണ്, രണ്ടെണ്ണം കുറച്ച് പാകത്തിന് വലുതുമായിരുന്നു. എന്നിട്ട് ഈ ഒരു നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണവും ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം കബ്സ മസാലയാണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരുന്നു ആ ഒരു മസാലക്കൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. ആ കബ്സൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു മസാലയാണ്. ഈ മസാല ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രഷാക്കി പൊടിച്ചെടുത്ത കുരുമുളക് പൗഡറാണ്. ഇനി കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് മിക്സിയിലിട്ടുകൊണ്ട് നമുക്ക് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഞാനത് ആ ഈ ഒരു മിക്സിയിലിട്ട് അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കറിക്ക് കൊടുത്ത ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മളെ ഇളയ ചിക്കന് കുറച്ച് പ്രായം കുറഞ്ഞ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചോറിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അതുണ്ടെങ്കിലും ഒന്ന് ഞാൻ മറന്നുപോയതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 മാഗി ക്യൂബ്സാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നതിൻ്റെ ശേഷമാണോ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പാകത്തിനുള്ള ഉപ്പ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൂടിപ്പോവും. എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഒരു 1/2 കുക്കാക്കി എടുക്കണം. ഈ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ ചിക്കനൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ ഒന്ന് നല്ല 1/2 കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ മിക്സിയിൽ ഒഴിച്ച വെള്ളവും ആ ഒരു പാത്രത്തിലത്തെ ആ മസാലയൊക്കെ ഇങ്ങനെ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കൂടെ ഒഴിച്ചിട്ടാണ് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഒരു പാകത്തിന് വെള്ളം ആ ഒരു ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 മണിക്കൂറോളം കുതിർത്ത് വെച്ച ഫ്രൈഡേസിൻ്റെ അരിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം കുതിർത്ത അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം ആ ഒരു റൈസ് റെഡിയാക്കി എടുക്കാനായിട്ടും. പിന്നെ ഈ ഒരു കുക്കറിൻ്റെ പറഞ്ഞാൽ വിസിൽ ഊരി വെക്കുകയൊന്നും വേണ്ട. നമ്മൾ സാധാ മറ്റേ കുക്കറാണെന്നുണ്ടെങ്കിൽ ആ വിസിൽ ഊരി വെച്ചിട്ട് വേണം ഈ റൈസ് റെഡിയാക്കി എടുക്കാൻ. അപ്പോഴാണ് ആ ഒരു പാകത്തിനുള്ള റൈസൊക്കെ ആയി വരുന്നത്. അപ്പോൾ അതാ നമ്മൾ ആ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല വേറെ വേറെ ആയിട്ട് നിൽക്കുന്ന റൈസ് തന്നെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു റൈസിന് കിട്ടുന്നത്. ആ ഉണക്ക നാരങ്ങ ഇടാനായിട്ട് മറക്കരുത്, ഞാൻ മറന്നുപോയി. അത് ഇടാനായിട്ട് മറക്കണ്ട, ഈ നോമ്പിൻ്റെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ടാണ് മറന്നുപോയത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ മുന്തിരി ജ്യൂസാണ് അടിച്ചിട്ടുള്ളത്. മുന്തിരി കുറച്ച് വെള്ളത്തോടുക്കിനാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് റംദാന് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ നമുക്കതാണ് ഇഷ്ടം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക.